സത്യം പറഞ്ഞാൽ ഇന്ന് മുംബൈ ഇന്ത്യൻസിന്റെ കളി കണ്ടപ്പം ഹിറ്റ്മാനോടൊക്കെ ആ തിലക് വർമ്മയുടെ കാല് പിടിക്കാൻ പറയണം. അമ്മാതിരി തൊലിഞ്ഞ കളിയാണ് രോഹിത് ശർമ്മ അവിടെ കിടന്ന് കാണിച്ചത്. കാരണം ഫോമിലല്ല, പിച്ച് റീഡ് ചെയ്യാൻ സമയമെടുക്കും. രോഹിത് ശർമ്മയ്ക്ക് അപാര പവർ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ചിന്നസ്വാമി പോലെ ആർക്കും എടുത്തിട്ട് ഒന്ന് കക്ഷം പൊക്കി അടിച്ചാൽ സിക്സ് പോകുന്ന ഒരു ഗ്രൗണ്ടിൽ കിടന്ന് ഹിറ്റ്മാനൊക്കെ എന്നാ തൊഴയാ കാണിക്കുന്നതെന്ന് ദൈവത്തിന് പോലും അറിയത്തില്ല. 10 ബോളിൽ ഒരു റൺസുമായിട്ട് അന്തസ്സായിട്ട് കയറി പോയിട്ടുണ്ട്. എന്ത് പൊന്നെ, എന്ത് ഊളക്കളിയാണ് രോഹിത് ശർമ്മ കളിക്കുന്നത്. എടുത്തെടുത്ത് പറയണം, ഊളക്കളി എന്ന് പറയണം, ഊളക്കളി എന്ന് തന്നെ പറയണം. ഇവിടുത്തെ ചിന്നസ്വാമിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഏറ്റവും നല്ലത് കൗണ്ടർ അറ്റാക്കിങ് തന്നെയാണ്. തിലക് വർമ്മ എന്ന് പറയുന്ന 21 വയസ്സുള്ള പയ്യൻ കാണിച്ചു കൊടുത്ത്, ബാക്കിയുള്ളവന്മാർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെ. തിലക് വർമ്മ ഔട്ട്സ്റ്റാൻഡിംഗ് ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചു എന്ന് തന്നെ പറയണം. അപ്പം അത് അത്ര ഔട്ട്സ്റ്റാൻഡിംഗ് ആണോ എന്ന് ചോദിച്ചാൽ ചിന്നസ്വാമിയിൽ ആർക്ക് വേണമെങ്കിലും അതുപോലെ കാണിക്കാൻ പറ്റും. അപ്പം അത്യാവശ്യം കറേജ് മാത്രം കാണിച്ചാൽ മതി. രോഹിത് ശർമ്മ എന്ന് പറയുന്ന ക്യാപ്റ്റൻ ഇതിനുള്ള ധൈര്യം ഇല്ലെങ്കിൽ അണ്ണൻ ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ ഡക്കുള്ള ഡക്മാൻ എന്ന റെക്കോർഡൊക്കെ അങ്ങോട്ട് ഊട്ടി ഉറപ്പിക്കുന്നതിന് തുല്യമാണ്. അപ്പം സിറാജ് ആദ്യം വിറപ്പിച്ചു കളഞ്ഞു. എന്തിന് വിറപ്പിച്ചു എന്ന് പറയുന്ന ഐഷാൻ കിഷൻ ഔട്ടായ ബോള് തന്നെ കണ്ടാ അറിയാം, ഓപ്പോസിറ്റ് സൈഡിലേക്ക് എഡ്ജ് ചെയ്ത് പോയത് ബൗണ്ടറി ലൈൻ്റെ അടുത്ത് വരെ എത്തി. അങ്ങനെയുള്ള ആ ഒരു സ്പേസിൽ കൊണ്ടുവന്നിട്ട് മര്യാദയ്ക്ക് കണക്ട് ചെയ്ത പന്ത് എവിടെ പോയി നിൽക്കും എന്ന് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ചിന്നസ്വാമിയിൽ ഇത്രയും ദുരന്തം ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചതിന് മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റ്സ്മാൻമാർ വിമർശനം അർഹിക്കുന്നു എന്ന കാര്യത്തിനകത്ത് ഒരു സംശയമില്ല. എന്തായാലും തിലക് വർമ്മയെ പോലുള്ള പയ്യന്മാർ അടിച്ചു കൂട്ടിയത് വളരെ സന്തോഷം നൽകുന്നു. 84 റൺസാണ് തിലക് വർമ്മ അടിച്ചു കൂട്ടിയത്. ബാക്കി ഉള്ളവരുടെ എടുത്ത് പറയാതിരിക്കുന്ന തന്നെയാണ് കാര്യം, വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പം ചിന്നസ്വാമിയിൽ എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിർത്തിയിട്ട് വല്ല പണിക്കും പോകുന്നതായിരിക്കും നല്ലത്. സത്യം ദയനീയത തോന്നുന്നുണ്ട് മുംബൈ ഇന്ത്യൻസിന്റെ കാര്യം ഓർത്തിട്ട്.